നമ്മളിന്നത്തെ വെള്ളം നോക്കാനായിട്ട് പോകുന്ന വെച്ചാല് ഫ്രീ ഫയർ, അതുപോലെ തന്നെ പബ്ജി മൊബൈൽ ഇന്ത്യ എന്ന് പറയുന്നത്, അതുപോലുള്ള കുറച്ച് ബാറ്റിൽ റോയൽ ഗെയിംസിന്റെ കുറച്ച് മിസ് അണ്ടർസ്റ്റാൻഡിങ്സും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ന്യൂസസിൽ നിങ്ങൾ കുറേ അധികത്തിലുള്ള സൂയിസൈഡ് കേസസ് അതുപോലെ സംഭവങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ഒരു ഗെയിമിനെ ബേസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും അതുപോലെ ആ ഒരു ഗെയിംസിനെ കുറിച്ച് കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സംഭവങ്ങളാണ് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർന്ന ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ നമ്മളെ മറക്കരുത്. ഓക്കെ, അപ്പോൾ വാട്സ്ആപ്പ് ഗായ്സ്, ഇറ്റ് മീ സാദിഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാദിഖ് ടോക്സ്. ഫസ്റ്റത്തെ ഒരു സംഭവം എന്ന് വെച്ചാല് ഈ ബിജിഎംഎ ആയാലും അതുപോലെ തന്നെ ഫ്രീ ഫയർ ആയാലും ഇതുപോലുള്ള ഗെയിം വീട്ടിലിരുന്ന് കളിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തുള്ള ഒരു കാര്യങ്ങളാണ് ഇന്നത്തെ വീട്ടിൽ നോക്കാൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഒരു ബാറ്റിൽ റോയൽ ഗെയിംസ് എന്നുള്ള ആ ഒരു കാറ്റഗറി പെടുന്ന ഇതിലുള്ള ഗെയിംസ് ആണ് ഫ്രീ ഫയർ ആയാലും പബ്ജി ആയാലും. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് എന്തായാലും ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് മിനിമം ഉണ്ടാവും. ഓക്കെ, ഒരു 20 മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ 20 മിനിറ്റ് നിങ്ങൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് കളിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു സംഭവത്തിൽ സിമ്പിളായിട്ട് തന്നെ ലാസ്റ്റ് വരെ അത് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മെയിനായിട്ടുള്ള ഇതിൻ്റെ ഒരു ഈ ഒരു കാറ്റഗറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ് ഗെയിം പ്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ലാസ്റ്റായിട്ട് സർവൈവ് ചെയ്ത് നിൽക്കുന്ന ആൾ ആരാണോ അവരായിരിക്കും അതിൽ ഒരു വിന്നറായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ആ സംഭവത്തിൽ നമുക്ക് വിന്നറാവണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ആ ഒരു സംഭവത്തിൽ 20 മിനിറ്റ്സും യാതൊരു തരത്തിലുള്ള വേറെ പരിപാടിക്കൊന്നും പോകാതെ നല്ല രീതിയിലുള്ള അറ്റൻഷനും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ടാക്ടിക്സും അതുപോലെ തന്നെ സംഭവങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ആ ഒരു ലാസ്റ്റ് 20 മിനിറ്റ് ലാസ്റ്റ് സർവൈവ് ചെയ്യണം വരെ നമുക്ക് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സംഭവം അതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു ടൈമിൽ നിങ്ങൾ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്കൊരു ഫസ്ട്രേഷൻ ഉണ്ടാവും. അപ്പോൾ എന്തായാലും സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കമ്പയർ ചെയ്യാൻ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. കാരണം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ സിമ്പിളായിട്ട് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സീരിയല് കാണുന്ന ഒരാളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ എല്ലാ ദിവസവും ഒരു ടൈമിന് ഒരു പർട്ടിക്കുലർ ടൈമിന് സീരിയല് കാണുന്ന ഒരാളാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങളോ നിങ്ങളെ വേറെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവം ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ടൈമിൽ എന്നും കാണുന്ന ടൈം ആയതുകൊണ്ടും അതുപോലെ തന്നെ അവർ ആ സീരിയലിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്ത് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്തു എന്നുള്ള ആ ഒരു കാരണം കൊണ്ടും അവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ആ സെയിം ഫീലിംഗ് ആണ് ഈ ഒരു ബാറ്റിൽ റോയൽ ഗെയിംസ് കളിക്കുന്ന ഈ ആൾക്കാർക്കുള്ളത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരും കളിക്കാൻ പാടില്ലാത്തൊരു മരണക്കളിയാണ്. അതുപോലെ തന്നെ കുട്ടികളൊന്നും കളിക്കാൻ പാടില്ല ആ രീതിയിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പബ്ജി കളിക്കുന്ന എല്ലാവരും അതുപോലെ തന്നെ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാവരും ഈ ഒരു അഡിക്റ്റാണെന്ന് പറയുന്നത് തെറ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലെ അഡിക്റ്റ് ആയിട്ട് കളിക്കുന്ന ആൾക്കാരൊന്നുമില്ല. അപ്പോൾ അതുകൂടാതെ തന്നെ ഇതുപോലെ അഡിക്ഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ തെറ്റാണ്. അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ളതാരോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് ഗെയിം കളിക്കുക, അതുപോലെ തന്നെ നല്ല ഹൈ എൻഡ് സ്പെക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഫോണ് നമുക്ക് വാങ്ങാനായിട്ട് രക്ഷിതാക്കളെ നിർബന്ധിപ്പിക്കുക, ആ രീതിയിലുള്ള സംഭവമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും അതൊരു അഡിക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള സംഭവമല്ല ഞാൻ ഉദ്ദേശിച്ചത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ മൈക്രോഫോൺ വെച്ചിട്ടൊക്കെ ഉള്ള സംഭവമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഒരു ആൾ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് പോയി ഒരു ഭാഗത്ത് ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിവിജ്വൽ ഭാഗത്തോട്ട് മാറിയിരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടിയിൽ നിന്ന് മാറിയിരുന്ന് വേറൊരു സ്ഥലത്ത് പോയി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ വിചാരിക്കും, കാരണം വെച്ചാൽ അവനെന്തോ ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു എന്താ പറയുക ഒരു സംഭവം എല്ലാവരും വിചാരിക്കും. നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിൽ വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാറ്റിൽ റോയൽ ഗെയിംസിൻ്റെ ഒരു സ്ട്രക്ചറിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗെയിമിൻ്റെ ഉള്ളിൽ നമുക്ക് സിംഗിളായിട്ടും അതുപോലെ തന്നെ ടീമായിട്ടും കളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു സിംഗിളായിട്ട് കളിക്കണം അതുപോലെ തന്നെ ടീമായിട്ട് കളിക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ അതിലുള്ള ഒരു 4 പേരുണ്ടെന്നുണ്ടെങ്കിൽ 4 പേരുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ബിൽഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു 20 മിനിറ്റിൽ ലാസ്റ്റ് നമ്മൾ ടീം സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വീട്ടിലിട്ട് കളിക്കുമ്പോൾ എന്തായാലും വീട്ടിൽ പലതരത്തിലുള്ള ശബ്ദങ്ങളും കാര്യങ്ങളും, വീട്ടിൽ സംസാരിക്കുന്ന ശബ്ദങ്ങളുണ്ടാവും, അതുപോലെ തന്നെ പല ഉപകരണങ്ങൾ വർക്ക് ചെയ്യുന്ന സൗണ്ട് ഉണ്ടാവും, അതുപോലെ തന്നെ പലതരത്തിലുള്ള നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കളിക്കുന്ന ടൈമിൽ നമുക്ക് അതൊന്നും ഒരു ഡിസ്റ്റർബൻസ് ആയി തോന്നില്ല എന്നെങ്കിലും ബാക്കി ടീമേറ്റുള്ള 3 ആൾക്ക് അതെന്തായാലും ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. അപ്പോൾ ഈ ഒരു 4 ആൾക്ക് നല്ല രീതിക്ക് തന്നെ ഉള്ള കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള കളി അതുപോലെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുകയും അതുപോലെ തന്നെ നല്ല രീതിക്കുള്ള കമ്മ്യൂണിക്കേഷൻ അതിൽ നടന്നാൽ മാത്രം നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആ ഒരു 20 മിനിറ്റ് നല്ല രീതിക്ക് തന്നെ കളിച്ച് നമുക്ക് വിന്നർ ആകാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം കളിക്കുന്നവരൊക്കെ രാത്രി കളിക്കുന്നു എന്നുള്ളൊരു ഒരു സംഭവമാണ്. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിംസിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും അറിയാം,
ബാറ്റിൽ റോയൽ ഗെയിംസിലൊക്കെ ഉള്ള സംഭവമാണ് പിങ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, കാരണം വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിങ് എന്താ സംഭവം എന്നറിയാം. ഓക്കെ, പിങ് നല്ല ഹൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഗെയിം നല്ല രീതിയിൽ കളിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു രാത്രി കളിക്കാൻ പ്രിഫർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പ്രോ പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കളിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ചിലപ്പോൾ രാത്രി ആയിരിക്കും പ്രോ പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ കളിക്കുക. കാരണം വെച്ചാൽ അവർക്ക് പ്രിഫർ ചെയ്യാൻ കാരണം ഒരു മെയിനായിട്ടുള്ള കാര്യം പിങ് ആണ്. പിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാത്രിയിൽ ഈ ഇൻ്റർനെറ്റിൻ്റെ അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റയുടെ ലോഡ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ലോഡ് കുറഞ്ഞു കഴിഞ്ഞാൽ പിങ് അതുപോലെ തന്നെ കുറഞ്ഞു കിട്ടും. അപ്പോൾ ആ രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള സ്മൂത്ത് ഗെയിം പ്ലേക്ക് വേണ്ടിയിട്ടാണ് രാത്രി നൈറ്റ് ഗെയിം പ്ലേ പ്രിഫർ ചെയ്യുന്നത് പ്രോ പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങളെ കൂട്ടത്തിലുള്ള ആരെങ്കിലും രാത്രി ഗെയിം കളിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന് മാറിയിട്ട് അവർക്ക് കംഫോർട്ടായിട്ടുള്ള നല്ലൊരു സ്പേസിൽ വന്നിട്ട് ആണ് അവർ കളിക്കാറുണ്ടാവുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ BGMI അതുപോലെ തന്നെ ഫ്രീഫയർ ഒക്കെ ആയി കഴിഞ്ഞാലും ഒരു ഇ സ്പോർട്സ് രംഗത്തിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇ സ്പോർട്സ് രീതിയിലുള്ള ഒരു സ്പോർട്സ് ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ആ രീതിയിലുള്ള ഇതിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട് ഗെയിമിംഗ് എന്നുള്ള സംഭവം. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ നല്ല രീതിക്കുള്ള സ്കോപ്പ് ഉണ്ട്. BGMI അതുപോലെ തന്നെ ഫ്രീഫയർ അതുപോലുള്ള ഗെയിംസിനും കാര്യങ്ങളൊക്കെ ഈ സ്പോർട്സിൻ്റെ രീതിയിൽ നല്ല രീതിക്കുള്ള ഒരു സ്കോപ്പുള്ള ഗെയിംസാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം കളിക്കണം എന്നുണ്ടെങ്കിൽ നല്ല പ്രോ പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല രീതിക്കുള്ള കോൺസെൻട്രേഷൻ അതുപോലെ തന്നെ നല്ല രീതിക്കുള്ള കമ്മ്യൂണിക്കേഷൻ സംഭവങ്ങൾ അതുപോലെ തന്നെ നല്ല രീതിക്കുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കണം. അതുപോലെ തന്നെ നല്ല രീതിക്കുള്ള പിങ് കുറഞ്ഞിട്ടുള്ള നല്ല ടൈം പ്രിഫർ ചെയ്യണം. അതുപോലെ തന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ സിമ്പിളായിട്ട് തന്നെ അത് നല്ലൊരു പ്രോ പ്ലെയർ ആവാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നല്ല രീതിക്കുള്ള ഫാസ്റ്റായിട്ട് ക്വിക്ക് റെസ്പോൺസ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വേണം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള എന്താ പറയുക, ഇതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ സംഭവം കിട്ടുള്ളൂ. കളിക്കുന്ന ആൾക്കാർ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ആൾക്കാർ വിചാരിക്കും, കാരണം വെച്ചാൽ ഇവൻ വെറുതെ ഗെയിം കളിച്ച് നടക്കുകയാണ്, ബാക്കിയുള്ളവർ അപ്പുറത്ത് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഉള്ള അവൻ്റെ ഒപ്പമുള്ള ആൾക്കാർ നല്ല രീതിക്കുള്ള ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ആ ഒരു സംഭവത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവ ഇപ്പോഴും ഒരു ഗെയിം കളിച്ചുകൊണ്ട് നടക്കുകയാണെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗെയിംസ് എന്ന സംഭവം ഇനി ഫ്യൂച്ചറിൽ ഇത് ഒരു കരിയറാക്കി എടുക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇത് പോകുന്നത്. ഓക്കെ, കാരണം വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇ സ്പോർട്സ് വേൾഡിൽ നല്ല സ്കോപ്പുള്ള ഒരു ഗെയിമാണ് ഇതുപോലുള്ള ബാറ്റിൽ റോയൽസ് ഗെയിംസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു യൂട്യൂബ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരൊക്കെ പറയും അവൻ വെറുതെ വീഡിയോ യൂട്യൂബിൽ വെറുതെ വീഡിയോ ഇട്ടിട്ട് ടൈം പാസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ വെറുതെ വീഡിയോ ഇട്ടുകാണ്ട് അങ്ങനെ നടക്കുകയാണെന്ന് പറയും. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ അതിനായിട്ടുള്ള ഒരു എന്താ പറയുക എഫോർട്ടും കാര്യങ്ങളൊക്കെ അതിനുണ്ട്. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണെന്നാണ് ഇവരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്തായാലും ആ സംഭവത്തിന് അതിൻ്റേതായിട്ടുള്ള എഫോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ വീഡിയോൻ്റെ സബ്ജക്റ്റ് കണ്ടെത്തണം, സബ്ജക്റ്റ് കണ്ടെത്തിയിട്ട് നമുക്ക് റിസർച്ച് നടത്തണം, അതുപോലുള്ള സംഭവങ്ങൾ സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം, അതുപോലുള്ള സംഭവങ്ങൾ എഡിറ്റിങ്, അതുപോലെ അപ്ലോഡിങ്, അതുപോലെ സംഭവങ്ങളൊക്കെ നോക്കണം. അതുപോലെ തന്നെ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു എഫോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആ രീതിക്കുള്ള സംഭവമാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു സംഭവം പറഞ്ഞുതരാം. കാരണം വെച്ചാൽ നിങ്ങൾക്ക് കളിക്കാം, ഓക്കെ, കളിക്കുന്നതിന് ഒരു സെയിം ലിമിറ്റ് വെച്ചാൽ മതി. ഒരു ദിവസം ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ കളിക്കുള്ളൂ എന്നുള്ള ഒരു ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സിമ്പിളായിട്ടുള്ള കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ ആണെന്നത് ഇവിടെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് അവലേക്ക് ഓൾ നോട്ടിഫിക്കേഷൻ കൊടുത്താൽ മറക്കരുത്. എന്നാൽ മാത്രം നെക്സ്റ്റ് ഞാൻ വീണ്ടും പോകുന്ന നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾ ഫോളോ തന്നെ ആദ്യം ലഭിക്കുള്ളൂ. മേക് ഷുവർ ദാറ്റ് സബ്സ്ക്രൈബ്. അപ്പോൾ നല്ല അടിപൊളി കിടിലകണ്ണമായിട്ട് നാളെ കാണാം. അതായിരിക്കും ഗുഡ് ബൈ.